അനാസ്ഥ ആവർത്തിച്ച് അധികൃതർ. കണ്ണിന് കുത്തേറ്റ വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണിൽ പേന കൊണ്ടുള്ള സഹപാഠിയുടെ കുത്തേറ്റ കുട്ടിയെ സ്കൂൾ അധികൃതർ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്ന് പരാതി. AKTM LPU സ്കൂൾ LKG വിദ്യാർത്ഥിയായ തൻവീറിനാണ് കണ്ണിന് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 12:30 കുട്ടിക്ക് സ്കൂളിൽ നിന്നും പരിക്കേൽക്കുന്നത്. എന്നാൽ കുട്ടിയുടെ അമ്മ 3 മണിക്ക് സ്കൂളിലെത്തിയ ശേഷമാണ് തൻവീറിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. കുട്ടിയുടെ കൃഷ്ണമണിക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. കാഴ്ച തിരിച്ചു കിട്ടുമോ എന്നത് സംബന്ധിച്ച് ഉറപ്പ് നൽകാനാകില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപകടം സംബന്ധിച്ച് ക്ലാസ് ടീച്ചർ യഥാസമയം ഹെഡ്മാസ്റ്ററെ വിവരം അറിയിച്ചില്ല എന്നാണ് കുട്ടിയുടെ മാതാവിന്റെ ആരോപണം. ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതേസമയം തങ്ങൾ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് സ്കൂൾ ഹെഡ്മാസ്റ്റർ പറയുന്നത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ആശുപത്രിയിലെത്തിയെന്നും ചികിത്സാ ചെലവ് വഹിക്കുന്നത് തങ്ങളാണെന്നും സ്കൂൾ ഹെഡ്മാസ്റ്റർ അറിയിച്ചു. കടന്നാക്രമണമെന്ന് മുഖ്യമന്ത്രി. ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പൌരത്വ ഭേദഗതി ബില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യക്കാരായ എല്ലാവർക്കും മതത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ ഭേദവിചാരങ്ങളില്ലാതെ ഇന്ത്യൻ പൌരത്വം ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. ആ ഉറപ്പാണ് പൌരത്വ ഭേദഗതി ബില്ലിലൂടെ ഇല്ലാതാവുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൌരത്വ മതാടിസ്ഥാനത്തിൽ നിർണയിക്കുന്നതും പരിഗണിക്കുന്നതും ഭരണഘടനയെ നിരസിക്കലാണ്. ജനങ്ങളെ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിനാണ് ശ്രമം. ഇന്ത്യൻ സമൂഹത്തിന്റെ മതനിരപേക്ഷമായ ഐക്യത്തെ ചോർത്തിക്കളയുന്നതാണ് അസാധാരണമായ വാശിയോടെയും തിടുക്കത്തോടെയും കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പാസാക്കിയ ബില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അതേസമയം പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബന്ദ് നടത്തിയിരുന്നു. ബില്ലിനെതിരെ പാർലമെന്റിന് പുറത്ത് ഇടത് എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. രാജ്യസഭാ ബിൽ നാളെ പരിഗണിക്കും. പൌരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതോടെ വലിയ പ്രതിഷേധമാണ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉയരുന്നത്. ത്രിപുരയിലും അസമിലുമാണ് ഏറ്റവും രൂക്ഷമായ പ്രതിഷേധം നടക്കുന്നത്. അസമിൽ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും സംസ്ഥാന ബിജെപി അധ്യക്ഷന്റെയും വസതിക്ക് മുൻപിലേക്ക് സമരക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബന്ദിൽ നിന്ന് ഹോൺബിൽ ആഘോഷം നടക്കുന്ന നാഗാലാന്റിനെ ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യസഭയിൽ നാളെ ബിൽ എത്തുന്ന സാഹചര്യത്തിൽ ഇടത് എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. ബില്ലിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. പൌരത്വ ഭേദഗതി ബില്ലിനെ രാജ്യസഭയിൽ ശക്തമായി എതിർക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാ അംഗങ്ങളും സഭയിൽ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട അംഗങ്ങൾക്ക് പാർട്ടി വിപ്പ് നൽകി. പൌരത്വ ഭേദഗതി ബിൽ രാജ്യത്തിന്റെ അടിത്തറ തകർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പൌരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായ ആക്രമണമാണ്. ഈ ആക്രമണത്തെ ആര് പിന്തുണച്ചാലും അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിത്തറ തകർക്കാനുള്ള ശ്രമമാണ്. ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം. വിചാരണ പൂർത്തിയാക്കി. ബിജെപി എംഎൽഎ പ്രതിയായ ഉന്നാവ് പീഡനക്കേസിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റി. സുപ്രീംകോടതി വിധി പ്രകാരം ഡൽഹിയിലേക്ക് വിചാരണ പറയാൻ മാറ്റിയ കേസിലാണ് ഇപ്പോൾ വിചാരണ പൂർത്തിയായത്. കേസിൽ പ്രതിയായ ജയിലിലായിരുന്ന കുൽദീപ് സിംഗ് സെങ്കാറിനെ വിചാരണയ്ക്കായി ഡൽഹിയിൽ എത്തിച്ചിരുന്നു. December 16 കേസിലെ വിധിയെന്ന് പ്രസ്താവിക്കണമെന്ന് കോടതി തീരുമാനിക്കും. ബിജെപി എംഎൽഎ പ്രതിയായ കേസിൽ ഇരയായ പെൺകുട്ടിയെയും കുടുംബത്തിനെയും കാറിടിച്ച് കൊലപ്പെടുത്താൻ എംഎൽഎ ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് സുപ്രീംകോടതി സംഭവത്തിൽ ഇടപെടുകയും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ചികിത്സ ഡൽഹി എയിംസിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. നിർദ്ദേശവുമായി ഹൈക്കോടതി. ലൈംഗികാതിക്രമ കേസുകളിൽ പോലീസും പ്രോസിക്യൂഷനും ജാഗ്രത പുലർത്തണമെന്ന് ഹൈക്കോടതി. അനാവശ്യമായി പ്രതിചേർക്കപ്പെട്ടാൽ അവരാകും സംഭവത്തിലെ ഇരകളെന്ന് മുന്നറിയിപ്പ്. കോട്ടയം പാമ്പാടിയിൽ 13-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂൾ ബസിൽ പീഡനത്തിന് ഇരയായെന്ന പരാതിയിൽ പ്രതിചേർക്കപ്പെട്ടയാൾ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ബാലഭാസ്കറിന്റെ മരണം സിബിഐക്ക്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണം സിബിഐ അന്വേഷിക്കും. അന്വേഷണം സിബിഐക്ക് വിട്ട് സർക്കാർ ഉത്തരവിറക്കി. ബാലഭാസ്കറിന്റെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നടപടി സ്വാഗതം ചെയ്ത് ബാലഭാസ്കറിന്റെ കുടുംബം. മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കേസ് സിബിഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബാലഭാസ്കറിന്റെ പിതാവ് സി കെ ഉണ്ണി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ കേസ് സിബിഐക്ക് കൈമാറും. ബാലഭാസ്കർ സഞ്ചരിച്ച കാർ ഓടിച്ചത് ഡ്രൈവർ അർജുൻ ആണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപകടത്തിൽ ദുരൂഹതയില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കാറിന്റെ അമിതവേഗം മൂലമുള്ള സ്വാഭാവിക അപകടമാണെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. 2018 സെപ്റ്റംബർ 25 തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് സഞ്ചരിച്ച കാർ മരത്തിലിടിച്ച് ബാലഭാസ്കറും കുടുംബവും അപകടത്തിൽപ്പെട്ടത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി ലക്ഷ്മി ചേരും. നമസ്കാരം.